പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. മറ്റൊരു കോമഡി കിങ്ങിനെ ഈ ഫ്ലോറിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യണം. കോമഡി മാത്രമല്ല, ക്യാരക്ടർ റോൾസ് ആവട്ടെ, ഹ്യൂമർ റോൾസ് ആവട്ടെ, വില്ലൻ റോൾസ് ആവട്ടെ, തീർന്നിട്ടില്ല. ഒരു ക്ലൂ കൂടി ഉണ്ട്. തണ്ണിലില്ല, 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 എന്നാ ടിന്നിലുണ്ട്, കെറിയിലില്ല, എന്നാ ടോമിലുണ്ട്. എനിക്ക് ഏകദേശം ഒന്ന് കത്തി, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങള് മിമിക്രിക്കാരുടെ ചോരയാണോ? അതെ. വെള്ളം കിട്ടി. പുതിയ വിശേഷം എന്ന് പറഞ്ഞാല് മാറ്റം വരുത്തിണ്ടല്ലോ. അതിപ്പോ 19-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ പടത്തില് പിന്നെ സാറിന്റെ സിജു വിൽസൺ ആണ് ഹീറോ, അതിന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. പിന്നെ വേറെ ഒന്നും പറയാൻ പറ്റില്ല, അതൊരു ഇതാണ്, നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പൊ അതിലേക്കൊരു നല്ലൊരു വേഷം കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാല്, ഇപ്പൊ എല്ലാവരും നാദർശിക പടം സംവിധാനം ചെയ്തപ്പോ പലരും ചോദിച്ചു നിങ്ങൾക്ക് ചെയ്തുകൂടെ, അങ്ങനെ പിഷാരടി ചെയ്തു, ഷാജോൻ ചെയ്തു. അപ്പൊ എന്റെ മനസ്സിൽ ഇതൊന്നും അല്ല ഉദ്ദേശം. സംവിധാനം എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര വർഷം മാറി നിൽക്കണം. പിന്നെ എന്താണ് ഉദ്ദേശം? സ്ട്രഗ്ലിംഗ്. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാല്, നല്ല കാശുകാരുണ്ടെങ്കിൽ എനിക്ക് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും, നല്ല വേഷം ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ ഉദ്ദേശം ഒരു ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരു ഒരു കുറച്ച് കാശ് ഒരാൾ കൊണ്ടുവന്നിട്ട് പടം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഫൈനൽസ് എന്ന് പറഞ്ഞ പടമില്ലേ, സുരാജും ഞാനും വരുന്നു. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് പ്രജീവ് സത്യവ്രത. അപ്പൊ 2 എന്ന് പറഞ്ഞൊരു പടം, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആണ് ഹീറോ, ഞാൻ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ, നല്ല ഡയറക്ടർ, നല്ല ആക്ടേഴ്സ്, നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, എല്ലാവരും യോജിപ്പിക്കാൻ പറ്റും. എനിക്ക് അതാണ് എപ്പോഴും ഇഷ്ടം. ശ്രുതിക്ക് പഴയൊരു ഇതില്ലല്ലോ, ഒരു അവശ്യത. അത് ചെവിയായിട്ടുള്ള ആ കണ്ണ് കണ്ടു, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ പറയണമെന്ന് കേട്ടുകൂടാ. പുള്ളി ഇരുത്തം വന്ന കലാകാരനാണ്, ഇപ്പൊ ഇവിടെ ഇരിക്കും, കിടക്കും, ഉറങ്ങും, അങ്ങനെ കുറച്ച് പരിപാടിയുള്ള കലാകാരനാണ്. ഞാൻ സ്ഥിരം കാണും. ആദ്യം കാണുമ്പോ ഞാനേ ശ്രുതി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ ഇത് നിന്റെ ഫ്യൂച്ചറിനെ ബാധിക്കും, നീ അതിൽ നിന്ന് മാറണം. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിൽ തന്നെ നിക്കണമെന്നാണ്. കാരണം അങ്ങനെ ആക്കി മാറ്റി എന്നുള്ളതാണ് അതാണ് മാജിക് എന്ന് പറയുന്നത്. എന്നാ രണ്ട് സ്റ്റാർ പറഞ്ഞിട്ട് പോയാൽ മതി, അവസരം തന്നിരിക്കുന്നു. ഓക്കെ, ആ സിനിമയിൽ എനിക്ക് അടുത്ത സുഹൃത്തുക്കൾ വളരെ കുറച്ചുള്ളൂ. അതിൽ ഒരാളെന്ന് പറഞ്ഞ വിനയ് ഫോർട്ട് ആണ്. ഈ വിനയ് ഫോർട്ട് സിനിമയിലുള്ള ഞാൻ അവതരിപ്പിക്കുന്നത് പേഴ്സണൽ ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. സാധാരണ പുള്ളിയിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, പണിപാളിയാലും പേഴ്സണൽ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എനിക്കൊക്കെ മനസ്സിലാവും, മനസ്സിലാവും. പുള്ളിക്ക് കറക്റ്റ് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കഥ കേക്ക്, അതിന്റെ പ്രൊഡ്യൂസർ ഉണ്ട്, മംത ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ വന്നു കഴിഞ്ഞാൽ പടമാവും, അതാണല്ലോ ഇപ്പൊ നമ്മുടെ പരിപാടി. അപ്പൊ പടം കേൾപ്പിക്കാൻ വേണ്ടി വിട്ട് കഴിഞ്ഞപ്പോ അത് കേട്ട് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് അവൻ പറഞ്ഞു, ചേട്ടാ ഞാൻ കൺവെൻഷനലായിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ആളല്ല, കണ്ടംപററി ആയിട്ടുള്ള സിനിമകളാണ്. നമ്മുടെ സ്പാൻ ഓഫ് ലൈഫിൽ നമ്മുടെ ഇമോഷൻസ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്വം ആയി പോവും. എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, നാളെ വിളിക്കാന്ന് പറഞ്ഞു. വിളിക്കണം, എന്താ നീ പറഞ്ഞു മനസ്സിലായി? അങ്ങനല്ലേ എനിക്ക് മനസ്സിലായി. മനസ്സിലായി, അവർക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഇവൻ മറ്റേ ഫോർട്ട് കൊച്ചി ചെല്ലുമ്പോ ഞാൻ നെറ്റ്സ് വരെ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ നെറ്റ്സ് ഞാൻ വിചാരിച്ച് ക്രിക്കറ്റ് കളിക്കാനായിരിക്കുന്നു, മറ്റേ ചീന വലയില്ലേ, അതിനാ പറഞ്ഞത് നെറ്റ്സ് വരെ ഒന്ന് പോയിട്ട്. എല്ലാത്തിലും അവന്റെ ഒരു സാധനം കിട്ടും. അപ്പൊ ഞാൻ അവനോട് ചോദിക്കാം, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ആളാണല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതുകൊണ്ട് അഭിനയിക്കാൻ നമുക്ക് പറ്റുമോ? ചേട്ടാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ വെറൊരു ക്രാഷ് കോഴ്സ് അല്ല, നമ്മുടെ ലൈഫ്, അതായത് ഹോൾ ലൈഫിൽ നമുക്ക് ആക്ടിങ്ങില് ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ ചേട്ടൻ ഇവിടെ വരികയാണ്, എന്നിട്ട് അമ്മേനെ കുറിച്ച് ആലോചിക്കാൻ പറയാണ്, ഒന്ന് ആലോചിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അമ്മ വന്നില്ല, ഫേസിൽ വന്നില്ല, ഫേസ് എക്സ്പ്രഷൻസിൽ അമ്മ വരണം, ആ സ്പാൻ ഓഫ് സെക്കൻഡില് അമ്മ വരണം. അപ്പൊ അമ്മേനെ ഉള്ളിൽ കൊണ്ടുവരണം. അപ്പൊ അവൻ കൊണ്ട എങ്ങനെയാണ് അത്? അവൻ ഇപ്പൊ ഞാനത് ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കാതെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഒരു വാക്വമായി. ഇനിയിപ്പോ അമ്മ വന്നു, കണ്ടോ കണ്ണൊക്കെ വ്യത്യാസം കണ്ട. ഞാൻ പറയാം ഓക്കെ, പകുതി അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ അടുത്ത സുഹൃത്തായതുകൊണ്ട് അങ്ങനെയാണ്, അതുകൊണ്ടാണ് അടുത്ത സുഹൃത്ത്. ഇല്ലേന്ന് ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. ശശി തരൂർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ആണ്. സാർ ഈ യുഎൻഒയില് വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ലക്ഷ്മി, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസിൽ വർക്ക് ചെയ്യുമ്പോ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അന്ന് വിയറ്റ്നാമിലെ കോമ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ വിട്ടിട്ട് സിംഗപ്പൂർ വരുന്നവരെ രക്ഷിപ്പിച്ച് സിംഗപ്പൂർ പോർട്ടിൽ കൊണ്ടുവരുന്നായിരുന്നു എന്റെ ജോലി.
അന്നത്തെ സിറ്റുവേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സിറ്റുവേഷൻസ് ആർ ഫാർ ഫാർ ബെറ്റർ ദാൻ എനി അദർ ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ദ വേൾഡ്. ഐ സീ. ഓക്കേ, അങ്ങനെയാണല്ലോ. ഓക്കേ സർ, അതുപോലെ ഈ കോൺഗ്രസ് ലീഡർലെസ് ആണ്, ലീഡർ ഇല്ല എന്ന് പറയുന്നത് സത്യമാണോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് പാർട്ടി ഈസ് നോട്ട് ലീഡർലെസ്. Congress has its own spokesman, two spokesmen, namely Sonia Gandhi and Rahul Gandhi. അതുകൊണ്ട് അങ്ങനെ ഒന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. God bless. Jai Hind. Thank you so much, sir. Wow. Super. ഇനി നല്ല പിള്ളേർ ചെയ്യുമ്പോൾ ഞാൻ ഇത് നിർത്തും. നന്നായിട്ട് ചെയ്യും, നിർത്തും. ശരി, ഇനി ഈ കൂട്ടത്തിൽ ആരെയെങ്കിലും ഒരു ശ്രമം എല്ലാം കൂട്ടുകാരാണല്ലോ. ആ പുള്ളിനെ ഞാൻ ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. സുധീറിനെ എളുപ്പം ചെയ്യാം. സുധീറിനെ എളുപ്പം ചെയ്യാം. പ്രകടനം കുറഞ്ഞാൽ മതി. അല്ല, എന്നാ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ലിപ്പ് കൊടുക്കാം, നിങ്ങൾ ഡബ് ചെയ്യോ. ടീം, ഇന്ന് ഞാനൊരു അട്ടിപ്പൊളി പീഡിയാട്ടാണ്ട വന്നേക്കണത്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എരിവിറച്ചിയാണ്ടാ. എരിവിറച്ചി നിങ്ങൾക്കറിയാല്ല, മുട്ടൻ്റെ ഇഷ്ടമുള്ള സാധനമാണ്. അശാന്നെ ഇവര് ചെറിയ ടീം അല്ലട്ടാ, കിട്ടില്ല ടീമാണ്. സൂപ്പർ. ഏതായാലും ഈ ഒരു കിടിലൻ ടീം എന്ന് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ സ്വന്തം ചേട്ടൻ.